ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലിയും ഉപനായകനായ രോഹിത് ശർമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഏറെക്കാലമായി ക്രിക്കറ്റ് മൈതാനത്ത് ഇരുവരും തമ്മിൽ ഒരകലം പാലിക്കുന്നത് കാണാമായിരുന്നു. 2019 വേൾഡ് കപ്പ് സെമിയിൽ ധോണിയെ വൈകി ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് തടസ്സമായത് എന്ന വാർത്ത പ്രചരിച്ചു. ഇതിനു പിന്നാലെ രോഹിത് ശർമ്മ സമൂഹ മാധ്യമത്തിൽ വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ എന്നിവരെ ഫോളോ ചെയ്യുന്നത് നിർത്തിയതും ആരാധകർ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല പിന്നീട് IPL ഇത് ആവർത്തിച്ചു. ടോസിടുമ്പോൾ ഇരുവരും പരസ്പരം ഒന്ന് ചിരിക്കുന്നത് പോലും ഉണ്ടായില്ല. ഇത് ഇരുവരുടെയും ആരാധകരെ ഏറെ ദുഃഖിപ്പിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലാണ് ഇതിന് ഒരു മാറ്റം വന്നത്. ഏറെ കാലത്തിന് ശേഷം ഇരുവരും മൈതാനത്ത് സംസാരിക്കാൻ ഏറെ നേരം കണ്ടെത്തിയതും സൗഹൃദം പങ്കുവച്ചതുമെല്ലാം ആരാധകർ കണ്ടു. എന്നാൽ ഇരുവരും വീണ്ടും ഒരുമിച്ചതിന് പിന്നിൽ പരിശീലകനായ രവിശാസ്ത്രിയുടെ ഇടപെടലാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ടെസ്റ്റ്, T20, ഏകദിന പരമ്പര എന്നിവ നേടിയതിലുപരി ഇരുവർക്കുമിടയിലെ ഭിന്നത അവസാനിച്ചതാണ് വലിയ നേട്ടം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുവരുടെയും സൗഹൃദം ഏറെ മെച്ചപ്പെട്ടു. മാത്രമല്ല ദേശീയ ടീം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർക്ക് സമാനമായ തീരുമാനങ്ങളുണ്ട്. അവർ കൂടുതൽ ഒരുമിച്ചാൽ മാത്രമേ ടീമിന് പ്രയോജനം ലഭിക്കൂവെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടയിലെ ഏറ്റവും വലിയ നേട്ടമാണിത്. കോച്ച് രവിശാസ്ത്രിയുടെ ഇടപെടലാണ് ഇതിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എല്ലാ പ്രൊഫഷണലുകളെയും പോലെ ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. എന്നാൽ ഈ അടുത്ത കാലം വരെ ഇപ്പോൾ കാണുന്ന വ്യക്തതയോടെ അവർ ഇരുന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതിന് അവസരമൊരുങ്ങിയത്. എന്തായാലും രവിശാസ്ത്രിക്ക് നന്ദി പറയാം ഇന്ത്യൻ ടീമിലെ തുല്യശക്തികളെ ഒന്നിപ്പിച്ചതിന്.